എസ് എഫ് ഐ ക്രിമിനൽ സംഘം നമ്മുടെ കേരളത്തിൽ മറ്റൊരു കൊലപാതകം കൂടി ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി വയനാട്ടിലുള്ള വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ എന്ന പയ്യനെ ആ ക്യാമ്പസിലെ എസ് എഫ് ഐ ഭാരവാഹികൾ ഉൾപ്പെടെ കൊന്ന് തള്ളിയിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിൽ കേരളത്തിലെ എസ് എഫ് ഐ അപ്രമാദിത്യമുള്ള ക്യാമ്പസുകളിൽ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഒരു ഒരു വിദ്യാർത്ഥി വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയെ തങ്ങൾക്കൊപ്പം കൂട്ടാൻ ആദ്യം ശ്രമിക്കും എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിനൊപ്പം ആ ആക്റ്റീവായിട്ടുള്ള വിദ്യാർത്ഥി കൂടിയിട്ടില്ലെങ്കിൽ ആ സമയം മുതൽ എസ് എഫ് ഐ ക്രിമിനൽ സംഘം കൂട്ടമായിട്ട് ആക്രമിക്കൽ അന്ന് തുടങ്ങും അതിൻ്റെ വലിയൊരു വേർഷ്യനാണ് ഈ പൂക്കോട് വയനാട്ടിലുള്ള വെറ്റിനറി കോളേജിൽ നടന്നിട്ടുള്ളത് അവരെ ആ ഒരു വിദ്യാർത്ഥി വളരെ ആക്റ്റീവാണ് സിദ്ധാർത്ഥ് വെറ്റിനറി ക്യാമ്പസിൽ എല്ലാ ആളുകളുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥിയാണ് ആ സമയം മുതൽ തന്നെ അവിടെയുള്ള എസ് ക്രിമിനൽ സംഘം ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പേ വരെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുന്നേ കമ്പി കൊണ്ട് ബെൽട്ട് കൊണ്ട് ചെയറിലിരുത്തിയിട്ട് അതിക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോസ്റ്റ്മോർട്ടങ്ങളിലൊക്കെ തന്നെ ഉള്ളത് ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ട്വൻ്റി ഫോറിലൊരു വാർത്ത വന്നിട്ടുണ്ട് ഞാനത് അവിടെ കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഹോസ്റ്റൽ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി കോടതി പരാതികൾ അവിടെ തന്നെ തീർപ്പാക്കും ശിക്ഷ വിധിക്കും സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയിൽ പ്രതികളുടെ മൊയ്തീ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ ഒരു ക്യാമ്പസിലുള്ളൊരു വിഷയമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഈ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയെ നൂറ്റി വിദ്യാർത്ഥികൾക്ക് നടുവിൽ വെച്ചിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ഇതിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമെന്ന് പറയുന്നത് അത്രയും വിദ്യാർത്ഥികളുണ്ടായിട്ടും എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെയുള്ള എസ് എഫ് ഐ ക്രിമിനൽസൊക്കെ എത്രത്തോളം വലിയ വലിയ രീതിയിൽ അവിടെ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും തങ്ങളെ കൊന്നു തള്ളുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ എസ് എഫ് ഐ ക്രിമിനൽസിനെ കുറിച്ചൊന്നും ഒരക്ഷരം അവിടെയുള്ള വിദ്യാർത്ഥികൾ പുറത്തുപോലും പറയാത്തത് ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു കൊലപാതകം നടന്നതുകൊണ്ട് മനസ്സിലാക്കുന്നു അതേസമയം കേരളത്തിലെ മറ്റ് ക്യാമ്പസുകളിൽ ഇതേ എസ് എഫ് ഐ ക്രിമിനൽസ് അംഗങ്ങളുണ്ട് അവരൊക്കെ എന്തൊക്കെ രീതിയിലായിരിക്കും പെരുമാറി മുന്നോട്ട് പോകുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെയായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സമയം തന്നെ ഈ സിദ്ധാർത്ഥിൻ്റെ പാരൻസ് നേരിട്ട് നമ്മുടെ കേരളത്തിലെ ഗവർണർ ഹാരിഫ് മുഹമ്മദ് ഖാന് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇന്ന് കേരളത്തിൽ എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തിനെ നിലക്ക് നിർത്താൻ ആർക്കെങ്കിലും ഒന്ന് സാധിക്കുമെങ്കിൽ അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ടൊക്കെ തന്നെയാവാം ഒരു ആറ് പ്രതികളെയെങ്കിലും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് പേര് ഒളിവിലാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം കേരള പോലീസൊക്കെ എത്രത്തോളം ഈ ക്രിമിനൽസിനേക്കിനി അറസ്റ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ തന്നെ കാത്തിരുന്ന് കാണാം ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ് നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളെ ബാധിച്ചിട്ടുള്ള മാരകമായിട്ടുള്ള ക്യാൻസറാണ് ഈ എസ് എഫ് ഐ ക്രിമിനൽ സംഘം എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവരെ ഒരു മൂലക്കിരുത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം തന്നെ രംഗത്തിറങ്ങി സകല എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിനെയും മൂലക്കിരുത്തിയാലേ നമ്മുടെ കേരളത്തിലെ എജ്യൂക്കേഷൻ മേഖല പോലും വളരൂ എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതൊന്നും നടക്കുന്നത് ഉത്തരേന്ത്യയിലല്ല കുറെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ അങ്ങ് ഉത്തർപ്രദേശിലേക്ക് നോക്കൂ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം മുറ്റത്തേക്ക് നോക്കൂ സ്വന്തം കേരളത്തിൽ നമ്പർ വൺ കേരളത്തിൽ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായിട്ട് കേരളത്തിലെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ത് ഈ സാംസ്കാരിക നായകർക്കൊന്നും ഒരക്ഷരം മിണ്ടാനില്ലേ